ഇന്ന് EMS-ന്റെ ജന്മദിനം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യഗാധമായ സ്വാധീനം ചെലുത്തിയ ഒരു മഹത് വ്യക്തിയാണ് സഖാവ് EMS. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, സാഹിത്യ വിമർശനങ്ങൾ, ഭാഷയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങൾ, ഇവയെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ്. EMS-മായി രണ്ട് മൂന്ന് പ്രാവശ്യം ദീർഘമായി സംസാരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ സന്ദർഭങ്ങളിലെല്ലാം രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരിക്കൽ അദ്ദേഹം ചൊക്ലിയിൽ വന്നപ്പോൾ IV ദാസ് എഡിറ്റ് ചെയ്തിട്ടുള്ള ഗാന്ധിജിയെ സംബന്ധിച്ചുള്ള പുസ്തകം ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. EMS-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാവർക്കും അങ്ങേയറ്റം അപഗ്രഥനാത്മകമായി പരിശോധിക്കുവാനുള്ള സന്ദർഭമായിരുന്നു. മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹവുമായി ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ചിന്തയിൽ വരികയുണ്ടായി. ഒന്നാമത്തെ ചോദ്യം, ഏഷ്യാറ്റിക് പ്രൊഡക്ഷൻ, മാർസിൻ്റെ പ്രസിദ്ധമായ ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുവാൻ വേണ്ടിയുള്ളതായിരുന്നു. മറ്റൊരു ചോദ്യം അയോധ്യയെപ്പറ്റിയുള്ളതായിരുന്നു. ഇനി വേറൊരു ചോദ്യം, ജനകീയ ആസൂത്രണത്തിൻ്റെ വർഗപരമായ ഉള്ളടക്കം വിശകലനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചിന്തയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയുണ്ടായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സമ്പന്നമായ ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ ജനിച്ച് ആ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ വിമർശകനായി മാറുകയും പുതിയ ഒരു കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യൻ്റെ ദിനമാണ്, ജന്മദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.